ബ്ലോഗറിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ കേരളത്തിൽ വന്നിട്ട് രണ്ടാമത്തെ ദിവസമാണ്. അപ്പോൾ ഇന്ന് ഞാൻ പോകുന്നത് കുമരകം എന്ന സ്ഥലത്തേക്കാണ്. യാത്ര തുടങ്ങിയത് കോട്ടർ എൻ്റെ വീട്ടിൽ നിന്നാണ്. ഇവിടെ നിന്ന് ഓൾമോസ്റ്റ് 40 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ 40 കിലോമീറ്ററിൻ്റെ യാത്ര ഒരു 1.5 മണിക്കൂർ കൊണ്ട് കവർ ചെയ്യാനാണ് പ്ലാൻ. കോട്ടയം കുണ്ടന്നൂർ വഴി ആലപ്പുഴ ബൈപ്പാസ് കൂടിയാണ് പോകുന്നത്. അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ കുണ്ടന്നൂർ എത്താറായി. സമയം എട്ടര മണിയോളം അടുപ്പിച്ചു. ഇത് കാണാൻ മഴക്കാറാണ്. അപ്പം മഴയൊരു നിമിഷവും പെയ്യാവുന്ന ഒരു സാഹചര്യത്തിലാണ് അറിയാണത്. അത് മുൻകൂട്ടി പ്ലാൻ ചെയ്ത പ്രോഗ്രാമായതുകൊണ്ടാണ് പോകുന്നത്. അപ്പം എന്തായാലും നമുക്ക് വൈകിട്ട് കാഴ്ച വേണം. ഞാൻ പറഞ്ഞ പോലെ നമ്മൾ കുമരകത്തേക്കാണ് പോകുന്നത്. ഓൾമോസ്റ്റ് നമ്മൾ വന്നത് എറണാകുളം തിരുവനന്തപുരം ഹൈവേ കൂടെ വന്നു. ഓൾമോസ്റ്റ് 30 കിലോമീറ്റർ വന്നതിന് ശേഷം നമ്മൾ ഡൈവേർഷൻ എടുത്തു. ഇപ്പോൾ ചെറിയ റോഡിൽ കൂടെ നമുക്ക് പോയിരിക്കുന്നത്. ആക്ച്വലി പോകേണ്ടത് നമുക്ക് കോട്ടയം വൈക്കം ഭാഗത്തേക്കാണ്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം എറണാകുളം തിരുവനന്തപുരം റോട്ടിൽ കൂടെ വന്നിട്ട് ഡൈവേർഷൻ എടുത്ത് ഇത് കോട്ടയം വൈക്കം ഭാഗത്തേക്ക് പോകുന്നത്. വീട്ടിൽ നിന്ന് കുമരകത്തേക്ക് ഓൾമോസ്റ്റ് 61 കിലോമീറ്റർ ആണ്. ഇപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് 35 കിലോമീറ്റർ കഴിഞ്ഞു. 26 കിലോമീറ്റർ ബാക്കിയുണ്ട്. വീട്ടിൽ ഇറങ്ങിയത് ഓൾമോസ്റ്റ് എത്രയൊക്കെയാണ്. ഇപ്പോൾ സമയം ഓൾമോസ്റ്റ് 9:30 ആയി. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അത് കാരണം നല്ല വിശപ്പുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സ്ഥലം നോക്കി നിൽക്കാൻ പക്ഷേ പറ്റിയൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ ഇടയ്ക്ക് മഴ വന്നും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സ്ഥലം മഴ കാരണം കയറി നിൽക്കുകയാണ്. മഴ മാറിയിട്ട് യാത്ര പോകണത്. അപ്പോൾ നമ്മളിപ്പോൾ ക്ഷേത്രം എന്നുള്ള സ്ഥലത്ത് എത്തിയിട്ടാണ്. ക്ഷേത്രത്തിൽ ഹോട്ടലിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ആഗ്രഹിക്കുന്നു. സമയം ഓൾമോസ്റ്റ് 10 മണിയായി. മഴയൊക്കെ ഓൾമോസ്റ്റ് മാറി. കാലാവസ്ഥ നല്ല കാലാവസ്ഥയാണ്. ഭക്ഷണം കഴിച്ചിട്ട് വീണ്ടും ഒരു അരമണിക്കൂർ യാത്രയുണ്ട്. അരമണിക്കൂർ യാത്ര കഴിഞ്ഞാൽ കുമരകത്ത് എത്തുന്നതായിരിക്കും. കഴിക്കാൻ മസാല ദോശയാണ് പറഞ്ഞിരുന്നത്. കഴിച്ചു കഴിഞ്ഞ് യാത്ര തുടരുന്നതായിരിക്കും. ജസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞിട്ടാണ്. ഫുഡ് കുഴപ്പമുണ്ടായിരുന്നില്ല. ഗുണമുണ്ടായിരുന്നില്ല. എന്തായാലും ഇനി യാത്ര തുടരാൻ പോവുകയാണ്. ഇനി ഓൾമോസ്റ്റ് അരമണിക്കൂറിൽ എത്തുന്നതാണ് പ്രതീക്ഷ. അപ്പോൾ ഇനി യാത്ര. അപ്പോൾ നമ്മൾ ഫൈനലി കുമരകത്ത് എത്തിയിരിക്കുകയാണ്. കുമരകത്ത് എത്തിയിട്ട് ഇപ്പോൾ മെയിനായിട്ട് ചെയ്യാനുള്ള ബോട്ടിംഗ് ആണ്. ഇപ്പോൾ 2 ടൈപ്പ് ബോട്ട് അവൈലബിൾ ആണ്. ഒന്ന് മോട്ടോർ ബോട്ട്, സാധാരണ സ്പീഡ് കുറഞ്ഞ ബോട്ട്, വേറൊന്ന് സ്പീഡ് ബോട്ട്. അപ്പോൾ ഞാനിപ്പോഴത്തേക്ക് സ്പീഡ് ബോട്ടാണ്. അതിൽ നമ്മൾ ഞാൻ എൻ്റെ ഫ്രണ്ടും ഉണ്ട്. ഒരു ബോട്ടിൽ 3 പേർക്ക് ഇരിക്കുക. അപ്പോൾ 1200 രൂപയാണ് ചാർജ് ചെയ്യണത്. അപ്പോൾ മഴയപ്പോൾ കുറച്ച് കുറഞ്ഞിരിക്കുകയാണ്. ആ ധൈര്യത്തിലാണ് സ്പീഡ് ബോട്ട് എടുക്കുന്നത്. അപ്പോൾ 1 മണിക്കൂർ യാത്രയുണ്ട് 1200 രൂപ കൊടുത്ത. അപ്പോൾ ആ 1 മണിക്കൂർ യാത്ര ചെയ്യാൻ പോവുകയാണ്. ഞാൻ പറ്റാവുന്നത്ര അതിൻ്റെ ഉള്ളിൽ നിന്ന് വ്ളോഗ് ചെയ്യുന്നതായിരിക്കും. നോക്കാം എത്രത്തോളം വരുന്നുള്ളത്. എന്തായാലും ഇനി ബോട്ടിൽ കാണാം. ഈ കാണുന്നതാണ് ബോട്ട്. ആ ബോട്ടിലേക്ക് നമ്മൾ ഇരിക്കാൻ പോവാണ്. We'll be right back.
ഇപ്പൊ നമ്മള് നല്ല മഴയാണ്. ഇവിടെ പാർക്ക് ചെയ്ത് വേറൊരു ബോട്ടിൽ കയറിയിരിക്കുകയാണ്. ഒരു രക്ഷയില്ലാത്ത മഴയാണ്. നമുക്ക് പുറത്ത് കാണാൻ പോകും. നല്ല മഴയാണ്. അതുകൊണ്ട് നമ്മള് ഇരിക്ക സമയം പോയ കിളിക്കൂടെന്ന് പറഞ്ഞൊരു കള്ളുഷോപ്പുണ്ട്. കള്ളുഷോപ്പ് എന്ന് പറയാൻ പറ്റില്ല, അത് കള്ളുഷോപ്പാണ്. തന്നെ ഫാമിലിക്ക് കയറാൻ വേണ്ടി സെറ്റപ്പിലാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അവിടെ ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എന്നു വെച്ചാൽ കരിമീനൊക്കെ ഒരു വെയിറ്റ് അനുസരിച്ചാണ് റേറ്റ് ചെയ്യണത്. ഇപ്പോൾ നമ്മൾ രണ്ട് കരിമീൻ പറഞ്ഞത് ഓൾമോസ്റ്റ് 400 ഗ്രാമാണ്. അപ്പോൾ അത് ഉണ്ടാക്കി പൊള്ളിച്ച് തരാൻ 530 രൂപ റേറ്റാണ്. പിന്നെ വേറെ കഴിക്കാൻ പറഞ്ഞ ഊണ് പറഞ്ഞിട്ടുണ്ട്, ചെമ്മീൻ്റെ റോസ്റ്റും കല്ലുമൊക്കെ ഫ്രൈയുമാണ് പറഞ്ഞിരുന്നത്. ജസ്റ്റ് ഇപ്പോൾ ഭക്ഷണം തയ്യാറാകുന്നതാണ്. ഭക്ഷണം എത്തിയിട്ട് കാണാം. അപ്പോൾ ഫുഡ് വന്നു. ജസ്റ്റ് ചെമ്മീൻ മാത്രമേ വന്നിട്ടുള്ളൂ. പിന്നെ ചോറും കറികളൊക്കെ വന്നിട്ടുണ്ട്, സാമ്പാർ. പക്ഷേ ഇന്നലെ സ്റ്റാറായ കരിമീൻ വന്നിട്ടുണ്ട്. അപ്പോൾ കരിമീൻ വന്നിട്ട് കാണിക്കാം. ഓക്കെ, കരിമീനും കരിമുറയും വന്നിട്ട് വന്നു. അപ്പോൾ കരിമീനും വന്നു, കല്ലുമ്മക്കായും വന്നു. കരിമീൻ എങ്ങനെയാണ് നോക്കാം. നല്ല ചോറുണ്ട്. കരിമീനുണ്ട്, കല്ലുമ്മക്കായുണ്ട്, നല്ല ചോറുണ്ട്. പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് വേണം.
അപ്പോൾ ജസ്റ്റ് ഫുഡ് കഴിഞ്ഞു. നിങ്ങളിപ്പോൾ കണ്ടതാണ് എൻ്റെ ഷോപ്പിൻ്റെ സെറ്റപ്പ്. സെറ്റപ്പ് അടിപൊളി സെറ്റപ്പാണ്. പക്ഷെ കുറച്ച് ഇല്ലേ വെള്ളത്തിൻ്റെ ഒക്കെ നിങ്ങൾക്ക് കാണാം, നിങ്ങൾക്ക് തന്നെ ജഡ്ജ് ചെയ്യാം. പിന്നെ വേറെ ഭക്ഷണം കഴിച്ചു, എൻ്റെ ഭക്ഷണത്തിന് 1210 രൂപ ചാർജായി, മാനിയ റേറ്റായിരുന്നു. അങ്ങനെ ജസ്റ്റ് ഭക്ഷണം കഴിഞ്ഞ് ഇനി വീട്ടിലേക്ക് അത് വിടുകയാണ്. സമയം 2:30 ഓൾമോസ്റ്റ് 4 മണിയാകുമ്പോഴേക്കും വീട്ടിലെത്തും. അപ്പോൾ ഇനി ഞാൻ വ്ളോഗ് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സച്ചിൻ വ്ളോഗർ. എൻ്റെ അതിന് മുമ്പുള്ള വീഡിയോസ് പോയി കാണുക. അപ്പം ഇനി അടുത്ത കാണുന്നവരെ നന്ദി, നമസ്കാരം, ബൈ.